ഇപ്പോൾ നിപ്പ അവലോകന യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുകയാണ് പുതുതായിട്ട് 5 പേരെ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് ആയ പേഷ്യന്റ്സുമായി എപ്പിഡെമോളജിക്കൽ ലിങ്ക് ഉള്ളവരാണ് അതായത് അവരുമായിട്ട് കോൺടാക്ട് ഉള്ളവരാണ് ആശുപത്രിയിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കാര്യമായ സിംപ്റ്റംസ് ഇല്ല എന്ന സിംപ്റ്റംസ് ഉണ്ട് അതോടൊപ്പം അവസാനം പോസിറ്റീവ് ആയ ഒരു പേഷ്യന്റിനെ പരിചരിച്ച ആരോഗ്യ പ്രവർത്തകയ്ക്കും ലക്ഷണങ്ങളോട് കൂടി ഐസൊലേഷനിൽ ആയിട്ടുണ്ട് ഇവരുടെ എല്ലാം തന്നെ സാമ്പിളുകൾ പരിശോധിക്കും സാമ്പിളുകൾ പരിശോധിക്കുന്നതിനു വേണ്ടി ഇന്ന് രാത്രി നാളെയും ആയിട്ടൊക്കെ ഈ സാമ്പിളുകൾ പരിശോധിക്കും ഇതുവരെ നമ്മൾ ട്രേസ് ചെയ്തിട്ടുള്ള കോൺടാക്റ്റുകൾ 1192 ആണ് 1192 ഇന്ന് ട്രേസ് ചെയ്തത് 97 കോൺടാക്ട്സ് ആണ് അതോടൊപ്പം 22208 വീടുകളിൽ ഹൗസ് സർവൈലൻസ് നടത്തി ഈ കണ്ടെയ്ൻമെന്റ് സോണിലുള്ള വീടുകളിലാണ് നമ്മൾ ഹൗസ് സർവൈലൻസ് നടത്തുന്നത് അപ്പോൾ ഇത് കൂടാതെ എന്ന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു പേഷ്യന്റുമായിട്ട് ഞാൻ വീഡിയോ കോൾ നടത്തിയിരുന്നു സിംപ്റ്റംസ് ഒന്നുമില്ല അപ്പോൾ അദ്ദേഹം ആരോഗ്യവാനായിട്ടാണ് ഇരിക്കുന്നത് അതോടൊപ്പം വെന്റിലേറ്ററിലുള്ള കുഞ്ഞിൻ്റെ അമ്മയുമായും സംസാരിച്ചിരുന്നു അപ്പോൾ പൊതുവെ ഈ നിപ്പ ഔട്ട്ബ്രേക്കുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അതുപോലെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ ഈ ഔട്ട്ബ്രേക്ക് ഒരു നിയന്ത്രണ വിധേയമാണ് എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത് കാരണം ആദ്യ 30-ാം തീയതി മരണപ്പെട്ട വ്യക്തിയിൽ നിന്ന് ആണ് മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം രണ്ടാമത് മരണപ്പെട്ട വ്യക്തി അതായത് 11-ാം തീയതി മരിച്ച വ്യക്തിയുമായി സി സി ടി വി ഫുട്ടേജിൽ ഇവർ തമ്മിൽ അടുത്ത് വരുന്നില്ല എങ്കിൽ പോലും ഇവർ തമ്മിൽ അടുത്ത സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത് സംബന്ധിച്ചിട്ടുള്ള അനുമാനങ്ങൾ ശരിയായിരുന്നു എന്നുള്ളത് കൂടി അതിലൂടെ വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് സംബന്ധിച്ച ഔട്ട്ബ്രേക്ക് സംബന്ധിച്ച ഇൻഫെക്ഷൻ എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു എന്നത് സംബന്ധിച്ച ആരോഗ്യവകുപ്പിൻ്റെ കണ്ടെത്തലുകൾ ശരിയായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇതിൽ നിന്നൊരു സെക്കൻഡറി വേവ് ഉണ്ടായിട്ടില്ല ഒരു സെക്കൻഡറി തലത്തിലേക്ക് അത് പോയിട്ടില്ല എന്നുള്ളത് ഇതുവരെ ഇനിയും അതുണ്ടോ എന്നുള്ളത് നമുക്ക് ഇനിയും സാമ്പിളുകൾ പരിശോധിക്കുമ്പോഴാണ് അത് വ്യക്തമാകാൻ കഴിയുന്നത് അത് വ്യക്തമാകുന്നത് അപ്പോൾ അത് ഈ ഘട്ടത്തിൽ അതില്ല എന്നുള്ളതും നല്ലൊരു കാര്യമാണ് ഏതായാലും ഇനിയും കുറച്ച് സാമ്പിളുകൾ കൂടി പരിശോധിക്കാനുണ്ട് സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളുകളുടെ ചില സാമ്പിളുകൾ ഇന്ന് രാത്രിയോടെ ചിലരുടെ പരിശോധനാ ഫലമൊക്കെ വരാനിരിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് പൊതുവേ നമ്മുടെ 19 കോർ ടീമുകളും നടത്തുന്ന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ആരോഗ്യ വകുപ്പിൻ്റെ സമഗ്ര അവലോകനത്തിലും അതോടൊപ്പം നമ്മുടെ ഇവിടുത്തെ ജില്ലാതല അവലോകനത്തിലും വ്യക്തമായിട്ടുള്ളത് ഇന്നത്തെ അവലോകനത്തിൽ മറ്റ് വകുപ്പുകളുടെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റും വനം വകുപ്പും അതോടൊപ്പം മറ്റ് വകുപ്പുകളും കൂടി ഇതിൽ പങ്കെടുത്തിരുന്നു ഇതുകൂടാതെ ഒരാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അത് തെറ്റായ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ഒരു വ്യക്തിക്കെതിരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തെറ്റായ വാർത്തകൾ ദയവായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുത് ഇതിൻ്റെ തുടക്കം മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മാധ്യമങ്ങളിലൂടെ നൽകിയിട്ടുള്ള ഒരു ഒരു അഭ്യർത്ഥനയാണ് ദയവായി തെറ്റായ വാർത്തകൾ കൊടുത്ത് ആശങ്ക പടർത്തരുത് എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇന്ന് അതിൽ ഒരാളെ ആൾക്കെതിരെ കേസെടുക്കേണ്ടതായുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ മറ്റു വിവരങ്ങൾ ഇപ്പോൾ ഡി സി പി ഇന്നത്തെ യോഗത്തിൽ അറിയിച്ചതാണ് അപ്പോൾ ആ വിവരം കൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു പൊതു സാമൂഹ്യ ഉത്തരവാദിത്തത്തിൻ്റെ കൂടി ഭാഗമായിട്ട് അതിനെ കാണേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് എന്നുള്ളത്